മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 14:12-16 22-26 തിരുവചനത്തിൽ പരമ്പരാഗതമായ പെസഹ ഭക്ഷണത്തെ സ്വന്തം ജീവിത ബലിയുടെ പ്രതീകമായി രൂപാന്തരപ്പെടുത്തി ശിഷ്യർക്ക് നൽകുന്ന യേശുവിനെയാണ് നാം കാണുക. കുർബാനയെന്നും വിശുദ്ധ ബലിയെന്നും ദിവ്യകാരുണ്യമെന്നും നാം പേര് ചൊല്ലി വിളിക്കുന്ന യേശു രഹസ്യത്തിൻ്റെ ആരംഭമാണ് ഇത്. ഇന്ന് തിരുസഭ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:51 സ്വർഗത്തിൽ നിന്നും വന്ന ജീവദായകമായ അപ്പമാണെന്നാണ് യേശു സ്വയം വിശേഷിപ്പിക്കുന്നത്. ഭക്ഷിക്കുന്നവർക്കെല്ലാം ജീവൻ കൊടുക്കുന്ന അപ്പമാണ് അവൻ. വെറും ജീവൻ മാത്രമല്ല, മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന നിത്യജീവൻ. നമ്മുടെയും വിളി ഇതുതന്നെയാണ്. ജീവൻ പ്രദാനം ചെയ്യുന്ന അപ്പമാകാനുള്ള ദൗത്യം. നിന്റെ കൂടെ ഉള്ളവർക്കും നിന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും ജീവൻ നൽകുന്നവനായി മാറണം. നീ നിന്റെ വാക്കും പ്രവൃത്തിയും ജീവദായകമാക്കി മാറ്റണം. ജീവിക്കാനുള്ള ഊർജവും ശക്തിയും മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കണം നിന്റെ ജീവിതം. അപ്പോഴാണ് നീയും ജീവദായകമായ അപ്പമായി മാറുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ജീവൻ്റെ അപ്പമായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. ജീവൻ്റെ അപ്പമായി തീരുവാൻ, നിത്യജീവൻ്റെ അപ്പമായ ക്രിസ്തുനാഥനോട് ഈ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.